SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പേടിച്ചുപോയി. അല്ല, ഇതിനിടയ്ക്ക് ഇനി വേറെ വല്ല കല്യാണാലോചന വന്നോന്നേ. എന്തായാലും ചുമ്മാ നടന്ന് തന്നെ പറഞ്ഞു പ്രലോഭിപ്പിച്ച് പ്രേമത്തിൽ കൊണ്ടിട്ട കക്ഷിയ അഖില്. ഇനി എന്നെ കെട്ടിയില്ലെങ്കിലേ വീട്ടിൽ വന്ന് വിപ്ലവം ഉണ്ടാക്കുന്ന് പറഞ്ഞേക്കണം. ഓ, പറഞ്ഞോളാം. അപ്പൊ ചേച്ചി, നമ്മൾ ഇനി ഒറ്റ സെറ്റാണ്. ഓക്കെ. അതെ ചേച്ചിക്ക് ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഒറ്റ ഒരു കോൾ, ഞാൻ പറഞ്ഞെത്തും. ആഹാ, കൊള്ളാലോ. ചേച്ചിയുടെ ശത്രുക്കൾ ഇനി മുതൽ എന്റെ ശത്രുക്കളാ, ചേച്ചിയുടെ മിത്രങ്ങൾ എന്റെ മിത്രങ്ങളും. ഓ സൂപ്പർ. എന്നാ ഞാൻ പോട്ടെ. അല്ല, ചേച്ചി കേറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. വേണ്ട മോളെ, ഏതെങ്കിലും ഓട്ടോ വരും, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. പറ്റില്ല. അതെ, എന്റെ ചേട്ടത്തി അമ്മ ഞാൻ കൊണ്ടിട്ടോളാം. ഒന്നും വേണ്ട, മോള് പിക്കോ. ചേച്ചി പേടിക്കണ്ട, ഞാൻ വണ്ടി ഓടിക്കുന്നതിൽ എക്സ്പേർട്ടാ. മോളെ പേടിയൊന്നുമില്ല, മോളെന്തായാലും പിക്കോ. ശരി, ബൈ. ശരി എന്നാ. പാവം കുട്ടി, ഈശ്വര, കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കണേ. ജോത്സൻ പ്രിയയുമായിട്ടുള്ള കല്യാണത്തിന് എന്തെങ്കിലും ചേർച്ചക്കുറവ് പറയണേ. അയ്യോ ദേവി, ക്ഷമിക്കണം. ദേവിയുടെ തീരുമാനങ്ങളാണ് ജോത്സ്യത്തിലുള്ളത്. അത് തെറ്റായി വരാനല്ല ഞാൻ അപേക്ഷിച്ചത്. അഖിലിന്റെ ജീവിതം സന്തോഷമുള്ളതാക്കാനാ. മകരം 15 തിങ്കളാഴ്ച രാവിലെ 9:45 10:30 ഇടയിൽ ശുഭമുഹൂർത്തം. അപ്പോ രണ്ടുപേരും ചേർന്ന് വാങ്ങിച്ച എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. കുട്ടിക്ക് ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. അല്ല തിരുമേനി, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണാവോ? അല്ല, അത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല. എന്റെ മകൾ വിവാഹം ചെയ്തു പോകുന്ന വീട്ടിൽ, അതായത് ആനന്ദിന്റെ വീട്ടിൽ, എന്റെ മകളുടെ ജീവിതം എങ്ങനെയായിരിക്കും? എല്ലാവർക്കും മോളോട് ഇഷ്ടമായിരിക്കുമോ, സന്തോഷമായിരിക്കുമോ? അതൊന്നും പറയാൻ ഈ ജോത്സ്യന് അധികാരമില്ല, അറിവുമില്ല. അതൊക്കെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ഏതായാലും ഈ ഭാര്യ ഭർത്താക്കന്മാർ നല്ല ഐശ്വര്യമുള്ളവരായിരിക്കും. അവരുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. വീട്ടിലെ ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ ഉണ്ടാകാൻ പോകുന്നതിന്റെ ഒരു സൂചനയുണ്ട്. അതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളൊക്കെയാ തീരുമാനിക്കേണ്ടത്. ശരി, എന്നാ അങ്ങനെയാവാം. അപ്പോ നന്ദ, ഓക്കെ.
ആനന്ദേ, മാധുരി, ഞാനും അങ്ങോട്ട് വരിക. ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. നന്ദേട്ടന് ഇപ്പൊ വീട്ടിൽ വരുന്നതിൽ സന്തോഷമേയുള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നത്, തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ എനിക്ക് അവളോട് സംസാരിക്കണം. പൂജയോട് തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ, ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാവുമെന്ന്. അവൾ എന്റെ മോളെ ഇനിയും ദ്രോഹിക്കും. നന്ദ പ്ലീസ്, ഇനി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. നന്ദൻ ടെൻഷൻ ആവണ്ട. ഞാൻ ടെൻഷൻ ആവണ്ടെന്നോ? ഇവളുടെ അച്ഛനാ ഞാൻ. എന്റെ മോളെ ആ വീട്ടിൽ അവള് കൊല്ലാക്കൊല ചെയ്യും, അതുറപ്പാ. എനിക്ക് അവളോട് സംസാരിക്കണം, അർജുനോട് സംസാരിക്കണം. നന്ദ മോനെ, കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടതാ. അമ്മ സോറി, ഇത് എന്റെ മകളുടെ ജീവിതമാണ്. ദിവസം കുറിച്ചു കഴിഞ്ഞു. അപ്പോ ഇനി ഈ വിവാഹത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. മാറണമെന്നൊട്ട് ആഗ്രഹവുമില്ല. പക്ഷേ അഖിലിന്റെ കൈ പിടിച്ച് ഇവൾ ആ വീട്ടിൽ വരുമ്പോ ഇവളുടെ ജീവിതം കണ്ണീര് കുടിക്കുന്ന ജീവിതമാകാൻ പാടില്ല. ഏട്ടൻ പറഞ്ഞതാ ശരി. ഏട്ടൻ അങ്ങോട്ട് ചെല്ല്, അവളോട് പത്ത് ചോദിക്കണം. രണ്ട് പൊട്ടിക്കണമെന്നാ ഞാൻ പറയുന്നത്. അഹങ്കാരി. മോളെ, നന്ദനോട് മോളൊന്ന് പറ, കാര്യങ്ങൾ നമുക്ക് തന്നെ സംസാരിച്ച് പരിഹാരം കാണാന്ന്. അങ്കിള് പറയുന്നത് പോലെ. ആര് പറയുന്നത്? ഞാൻ ഇതിൽ കേക്കില്ല. ആനന്ദേ, തുറന്നു പറയാമല്ലോ, ഇപ്പൊ എനിക്കിതൊരു വാശി പോലെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അനുവിനെ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയക്കണമെന്നത്, തിരുമേനി ദിവസം കുറിച്ച് കൈ തന്നത്, അത് എന്റെ കയ്യിൽ വാങ്ങിയപ്പോ തന്നെ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചു. ഇനി എന്റെ മോൾക്ക് അവിടെ അന്തസ്സോടെ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടതെന്ന്. എനിക്കവളെ കാണും. ശങ്കരേ, നീ വീട്ടിലേക്ക് പോക്കോ, ഞാൻ അങ്ങോട്ട് പോയി അവളെ കണ്ടിട്ട് വരാം. ഏട്ടാ, ഞാനോട് വരാം. ഞാൻ അവിടെ വന്ന് അവളെ മര്യാദ പഠിപ്പിച്ച് കാണിച്ചു തരാം. ശങ്കർ പ്ലീസ്, പറഞ്ഞു പറഞ്ഞ് ഇതൊരു ഇഷ്യൂ ആക്കരുത്. ഇഷ്യൂ ആക്കരുതെന്നോ? ഇതൊരു ഇഷ്യൂ തന്നെയാണ് ആനന്ദേട്ടാ, ഞങ്ങളുടെ മോളെ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചത്. നിങ്ങളുടെയൊക്കെ ഒരു ശ്രദ്ധ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച നിങ്ങൾക്ക് കഴിവില്ലാതായി പോയി. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. അതെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദേട്ടൻ എപ്പ വേണമെങ്കിലും വന്നു, പക്ഷെ കാര്യങ്ങള് ശുഭമായി തീരണം. മാധുരി, ഞാൻ ഇനി വാശി കാണിച്ച് തന്നെ നിൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അവളെ താക്കീത് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോ ഞാനൊന്ന് കൊടുത്തൊന്നും വരും. ക്ഷമ നശിച്ച് കണ്ണ് കാണാതെ നിൽക്കുകയാണ് ഞാൻ. കാര്യങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. സോറി ആനന്ദ്, ഇത് എനിക്ക് തന്നെ ചോദിക്കണം. എന്റെ മോളായിട്ടാ ഞാൻ അവളെ കണ്ടിരുന്നത്, എന്നിട്ടിപ്പോ. പ്ലീസ് മാധുരി, അമ്മേ, നിങ്ങളെയൊക്കെ എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയാ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. പൂജ, 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 എന്താച്ചാ?
ഇനി ഒരിക്കൽ കൂടി നീ എന്നെ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ ചെകട്ടത്തെ അടിക്കും.